ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് മൂന്ന് സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. സവാള ഒന്ന് ജസ്റ്റ് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് വേണ്ട, ഒരു തക്കാളി മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ട പൊഴിഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചതിന് ശേഷം ഈ ഒരു മസാലയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് എല്ലാ സൈഡിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. എനിക്കിത് ഫുള്ളായിട്ട് വേണ്ടി വന്നു കേട്ടോ ഈ ഒരു പാനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലങ്ങ് മുക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം താഴ്ഭാഗം ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ബ്രെഡ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ അരുഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഷേപ്പായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം താഴ്ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാപ്പൊക്കെ ഉള്ളിടത്ത് നമ്മൾ പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ താഴ്ഭാഗം ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മസാല വെക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് എല്ലാവിടെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതും കൂടെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ്റെ മസാലയോ ബീഫിൻ്റെ മസാലയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയും കൂടെ നന്നായിട്ട് ഇങ്ങനെ നേരത്തെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡൊക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് താഴത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും കേട്ടോ. ഒരു അഞ്ച് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് ചൂടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.